യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. മത്തായി 25:21. പൗരോഹിത്യ അഭിഷേകത്തിന്റെ 25-ാം വർഷത്തിൽ ജൂബിലി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന വേളയിൽ ബത്തേരൂപതയുടെ തീക്ഷ്ണവാനായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ചക്കാലമുറിയുടെ അച്ഛനെ തന്റെ സ്വർഗീയ പിതാവ് അറിയിച്ച വചനമാണിത്. നല്ലവനും അല്പകാര്യങ്ങളിൽ വിശ്വസ്തനുമായ പുരോഹിതൻ സ്വർഗീയ പിതാവിന്റെ അനേക കാര്യങ്ങളിലുള്ള ഉത്തരവാദിത്വം ഏൽക്കുവാൻ അവന്റെ സന്തോഷത്തിലേക്ക് കടന്നുപോയിട്ട് ഇന്ന് മെയ് 20 31 വർഷങ്ങൾ പിന്നിടുകയാണ്. അതീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ ഇന്നും ഒളിമങ്ങാത്ത ആ ജീവിതത്തിന് ഒരു അനുസ്മരണ. ബഹുമാനപ്പെട്ട ഫിലിപ്പ് ചക്കാലമുറിയിലച്ചൻ കല്ലൂപ്പാറ കടമാൻകുളത്ത് ചക്കാലമുറിയിൽ കുടുംബം CP ചാക്കോയുടെയും അച്ചാമ്മയുടെയും 7 മക്കളിൽ 1-ാമൻ. 2 സഹോദരന്മാരും 4 സഹോദരിമാരും. കൊല്ലവർഷം 1114 മിഥുനം 24, ക്രിസ്തുവർഷം 1939 ജൂലൈ 8 ജനനം. ജോയി എന്ന് വിളിപ്പേര്. സ്വഭാവത്തിൽ അത് പൂർണ്ണമായും അന്വർത്ഥമാണ്. ജ്ഞാനസ്നാനം 1939 ഓഗസ്റ്റ് 7 കടമാൻകുളം തിരുഹൃദയ ദേവാലയത്തിൽ. ജ്ഞാനസ്നാന പിതാവ് വല്യപ്പൻ ചക്കാലമുറിയിൽ ഗീവർഗീസ് പീലിപ്പോസ്. പീലിപ്പോസ് എന്ന ഔദ്യോഗിക നാമത്തിന് കുതിരകളുടെ സ്നേഹിതമെന്ന് വാച്യാർത്ഥം. കുതിരയുടെ ഓജസ്സോടും ചടുലതയോടും വേഗതയോടുമായിരുന്നു പിൽക്കാല പ്രവർത്തനങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം പുതുശ്ശേരി MDLP സ്കൂളിലും MGD ഹൈസ്കൂളിലുമായി പൂർത്തിയാക്കി. 1957 10-ാം തരം പാസ്സായി. വൈദികനാകാനാണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഫിലിപ്പിനെ അനുഗ്രഹിച്ച് വൈദിക പഠനത്തിന് തിരുവല്ല ഇൻഫന്റ് മേരീസ് മൈനസ് സെമിനാരിയിലേക്ക് അയച്ചു. 1957 ജൂൺ 3 തിരുവല്ല അതിരൂപതയുടെ 3-ാമത്തെ അധ്യക്ഷൻ അഭ്യുവന്യ സക്രിയാസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലീത്ത സെമിനാരി പഠനത്തിന് ഫിലിപ്പസിനെ സ്വീകരിച്ചു. വൈദിക പഠനം ആരംഭിച്ചു. അന്ന് സെമിനാരി റക്ടർ തന്റെ തന്നെ ഇടവെക്കാനായിരുന്ന പടിഞ്ഞാറേ മണ്ണിൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനായിരുന്നുകൊണ്ട് മൈനസ് സെമിനാരി പരിശീലന തുടക്കം വളരെ ആനന്ദകരമായിരുന്നു. പഠനത്തിൽ സമർത്ഥനായിരുന്നതുകൊണ്ട് അധികാരികൾക്കെല്ലാവർക്കും വലിയ താല്പര്യവുമായിരുന്നു. തോമസ് ഇലവെങ്കിൽ, ജോൺ പടിഞ്ഞാറേക്കുറ്റ്, തോമസ് പടിഞ്ഞാറേക്കുറ്റ്, മാത്യു തെങ്ങുംതോട്ടൽ എന്നിവരായിരുന്നു ആദ്യ സഹപാഠികൾ. പക്ഷേ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. മൈനസ് സെമിനാരി പഠനത്തിന്റെ ആദ്യ വർഷം തന്നെ ഉണ്ടായ അപ്പൻഡിസൈറ്റിസ് രോഗവും തുടർന്നുണ്ടായ ശസ്ത്രക്രിയയും ദീർഘനാളത്തെ വിശ്രമവും സെമിനാരി പരിശീലന കാലത്തിന്റെ ആസ്വാദ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ബ്രദർ ഫിലിപ്പ് വിശ്രമത്തിനായി കുറിച്ചിയിലെ വീട്ടിലെത്തി. ഏതാണ്ട് 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിലിപ്പ് തിരുവല്ല മൈനസ് സെമിനാരിയിൽ പരിശീലനം പുനരാരംഭിച്ചു. തൻ്റെ ഇളയ വർഷക്കാരോടൊപ്പം പരിശീലനം തുടർന്നു. അപ്പോഴേക്കും ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പടിഞ്ഞാറൻ മണ്ണിലച്ചൻ രക്തസ്ഥാനത്തു നിന്ന് മാറി ബഹുമാനപ്പെട്ട ജോർജ് ചുണ്ടവാലയൻ അച്ഛൻ പിൽക്കാലത്ത് ഗീവർഗീസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത റക്ടറായി സ്ഥാനമേറ്റെടുത്തു. തന്നിലെ വൈദിക ദൈവവിളി വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്ന ബ്രദർ ഫിലിപ്പ് തീഷ്ണതയോടെ പഠനം തുടർന്നു. 1961 ജൂൺ 18 തൻ്റെ ഇളയ ബാച്ചിൽപ്പെട്ട ബ്രദർ ജേക്കബ്, തെക്കേപ്പറമ്പിൽ ബ്രദർ തോമസ് കോട്ടിൽ എന്നിവരോടൊപ്പം തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്കായി പൂന പേപ്പൽ സെമിനാരിയിലേക്ക് യാത്രയായി. പണ്ഡിതരും പരിശുദ്ധരുമായിരുന്ന ഈശോ സഭ വൈദികരുടെ കീഴിൽ തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും വിജയകരമായി പൂർത്തിയാക്കി. അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോരിസ് മെത്രാപ്പോലീത്തയുടെ കൈവപ്പാൽ മാതൃ ഇടവകയായ കടമാൻകുളം പള്ളിയിൽ വെച്ച് 1968 ഒക്ടോബർ 18 ബഹുമാനപ്പെട്ട ഫിലിപ്പ് ചക്കാലമുറിയിൽ ഷമാസൻ വൈദികാഭിഷേകം സ്വീകരിച്ചു. പിറ്റേ ദിവസം തന്നെ ഒക്ടോബർ 19 പ്രഥമ ദിവ്യബലി അർപ്പണവും നടത്തി. വീണ്ടും പൂന പേപ്പൽ സെമിനാരിയിലേക്ക് മടങ്ങിപ്പോയി അജപാല ദൈവശാസ്ത്രത്തിന്റെ പ്രായോഗിക പരിശീലനങ്ങൾ പൂർത്തിയാക്കി.
1969 March 25 പരിശുദ്ധ ദേവമാതാവിനോടുള്ള പതിനെപ്പ് ദിവസം തിരുവല്ലായിൽ മടങ്ങിയെത്തി. ആദ്യ നിയമനം 1969 April 19 നെടുമ്പുറം സെന്റ് വിൻസെന്റ് ഡി പോൾ, ആനപ്പുറം ബാൽ, തലവണിത്തെക്ക് എന്നീ ഇടവകളിൽ സഹവികാരിയായി. 1970 May വെച്ചുച്ചിറ സെന്റ് കുറിയാക്കോസ്, മണ്ണണിശാല സെന്റ് ജോസഫ് ഇടവകളുടെ വികാരിയായി സ്ഥാനമെത്തി. കയ്യും മെയ്യും മറന്ന് കൊച്ചച്ഛൻ അവിടെ അധ്വാനിച്ചു. അനേക കുടുംബങ്ങൾ വെച്ചുച്ചിറ മണ്ണണിശാല ഇടവകളിലേക്ക് പുനരയിക്കപ്പെട്ടു. കൊച്ചുനാളിലെ മിഷണറി ആകണമെന്ന ആഗ്രഹം സഫലമാകുന്നത് രൂപതയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് കർണാടക സംസ്ഥാനത്തെ പ്രേക്ഷിത വൈദ്യനായിരുന്നു സൗത്ത് കാനറയിലെ പൂജ്യപാലത്തിനായി. വൈദ്യ സെമിനാരിയിൽ തന്റെ ഇളയ വാച്ചിൽപ്പെട്ടിരുന്ന, എന്നാൽ വൈദിക അഭിഷേകത്തിൽ തനിക്ക് മുമ്പിലായിരുന്ന ഉറ്റ സ്നേഹിതൻ ബഹുമാനപ്പെട്ട തോമസ് താന്നിക്കാക്കുഴിയിൽ അച്ഛനിൽ നിന്നാണ് 1972 April 18 നൂജുപാലത്തില, ഇച്ചിലമ്പാടി, ജോസ്ഗിരി, കുന്തൂർ പതാവ് എന്നീ മിഷൻ കേന്ദ്രങ്ങളുടെ ചുമതല ഏറ്റെടുത്തത്. സ്വന്തമായി വാഹനമില്ല, വാഹനം ഓടിക്കാൻ പോലും അറിയില്ല ഫിലിപ്പച്ചന്. കാൽനടയായും പൊതുവാഹനങ്ങളിൽ കയറിയും ഞായറാഴ്ചകളിൽ 4 വിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ കേളകം അടയ്ക്കാത്തോട് മിഷനിൽ അടുത്ത ഇടയ നിയമനം. കേളകം ഇടവകയുടെ മാത്രമല്ല ആ പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ചായി മാറ്റിയ ഇടയ ശുശ്രൂഷ. ഉൾപ്രദേശത്തായിരുന്നു ഇടവക ദേവാലയം. അവിടെ നിന്ന് ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് പിന്നീട് അച്ഛൻ മാറ്റി സ്ഥാപിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വ്യവസായ പരിശീലന കേന്ദ്രമായ ITC ആരംഭിച്ചു. ഇവ പിൽക്കാലത്ത് നാടിൻ്റെ വികസനത്തിൻ്റെ പ്രധാന കാരണങ്ങളായി മാറി. 1978 തിരുവല്ല രൂപത വിഭജിച്ച് ബത്തേരി രൂപത സ്ഥാപിതമായപ്പോൾ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ കേളകം അടയ്ക്കാത്തോട് പള്ളികളിൽ വികാരിയായി. പുതിയ രൂപതയിലേക്ക് പ്രേക്ഷിത വൈദിക ശുശ്രൂഷയ്ക്ക് തയ്യാറായ മിഷണറി വൈദികൻ രൂപതയുടെ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നു. പുതിയ രൂപത നിലവിൽ വന്നപ്പോഴും ഫിലിപ്പച്ചൻ സ്ഥലമാറ്റമില്ലാതെ കേളകത്ത് തന്നെ തുടർന്നു. അദ്ദേഹത്തിന്റെ പ്രസ്തുത തീരുമാനം ബത്തേരി രൂപതയുടെ മിഷൻ പ്രവർത്തനത്തിന് വലിയ അനുഗ്രഹമായി മാറി. 1980 ബഹുമാനപ്പെട്ട ജേക്കബ് ചുണ്ടക്കാട്ടിൽ ശമാശന്റെ വൈദികാഭിഷേകം പുനരൈക്യ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മുന്നേറ്റത്തിന് ഉത്തേജനം നൽകുമെന്ന് തിരിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി പുതിയ രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ സിറിമാർ ബെസിലിസ് പിതാവ് വൈദികാഭിഷേകം കേളകത്ത് വെച്ച് തന്നെ നടത്തുവാൻ അനുവാദം നൽകി. ഏറെ ത്യാഗം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും കണക്കുകൂട്ടലുകളും ശരിയായിരുന്നുവെന്ന് കേളകം ഇടവകയുടെയും നാടിന്റെയും പിൽക്കാല ചരിത്രം വ്യക്തമാക്കുന്നു. ചരിത്രം സൃഷ്ടിച്ച 8 വർഷക്കാലം വീണ്ടും പുതിയ ചരിത്ര നിയോഗം ഇടക്കര ഉപ്പട ഇടവകളിൽ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്ന് കേളകത്ത് നിന്ന് യാത്രാമൊഴി നൽകി അദ്ദേഹത്തെ ഇടക്കരയിലേക്ക് പറഞ്ഞുവിട്ടു. വികാരവായ്പോടെയാണ് ഇന്നും കേളക നിവാസികൾ അത് അനുസ്മരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവിന്റെ സ്ഥലമാറ്റമനുസരിച്ച് പിതാവിനോടൊപ്പം താമസവും മാറിയിരുന്ന ബാല്യകാല അനുഭവം വൈദിക ജീവിതത്തിലും സ്ഥലമാറ്റങ്ങൾ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനും ആസ്വാദ്യകരമാക്കി തീർത്തു. പുതിയ സ്ഥലങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ ജനങ്ങൾ, പുതിയ തുടക്കങ്ങൾ, അതെല്ലാം അച്ഛൻ ആവോളം ആസ്വദിച്ചിരുന്നു. എപ്പോഴും ആടുകളോടൊപ്പമായിരുന്ന ഇടയ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ശ്രേയസിന് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നാനാജാതി മതസ്ഥരായ പാവപ്പെട്ടവരിൽ എത്തിക്കുവാൻ നടത്തിയിരുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ അന്യമതസ്ഥരുടെയും ആദിവാസികളുടെയും ആരാധനാ മൂർത്തിയാക്കി മാറ്റിയത്. തുടർന്നുള്ള നിയമനം ചെറുപുഴ തിരുമേനി ഇടവകളിലേക്കായിരുന്നു. തിരുമേനിയിൽ പള്ളി പണിത് പ്രതിഷ്ഠാകർമ്മത്തോടൊപ്പം തന്റെ പൗരോഹിത്യ സ്വീകരണത്തിന് രജത ജൂബിലി ആഘോഷവും 1993 October 20 മുമ്പ് നടത്തണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതനുസരിച്ച്
പണികൾ പുരോഗമിക്കവേ 1993 May 20 വെളുപ്പിന് തിരുമേനി ഇടവകാംഗമായിരുന്ന ബ്രദർ തോമസിന്റെ വൈദിക വസ്ത്ര സ്വീകരണത്തിന് കുടുംബാംഗങ്ങളെയും കൂട്ടി ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ വെളുപ്പിന് ചെറുവഴിയെന്നും ബത്തേരി മൈനർ സെമിനാരിയിലേക്ക് ജീപ്പിൽ യാത്ര പറഞ്ഞു. വൈദിക വസ്ത്രം നൽകുന്നത് അഭിമന്യ സിറിൽമാർ ബെസേലിയസ് പിതാവ്. വെളുപ്പിന് 4:30 അവരുടെ വാഹനം മാനന്തവാടി 4 മൈലിലെത്തി. മുള കയറ്റിയ ഒരു ലോറി റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. മുളയുടെ അഗ്രം ലോറിക്ക് പിന്നിലേക്ക് നീണ്ടു നിന്നിരുന്നു. ഇരുട്ടിൽ പ്രത്യേക അടയാളങ്ങൾ ഒന്നും നൽകാതെ കിടന്നിരുന്ന ലോറിയുടെ പിന്നിലേക്ക് നീണ്ടു നിന്നിരുന്ന മുളയിലേക്ക് അച്ഛൻ സഞ്ചരിച്ച ജീപ്പ് ഇടിച്ചു കയറി. ഒരു മുള ഫിലിപ്പച്ചന്റെ കഴുത്തിലൂടെ തുളച്ചു കയറി പിറകിലിരുന്ന മറ്റൊരാളുടെ കണ്ണിൽ തറച്ചു നിന്നു. സമീപത്തെ മുസ്ലിം പള്ളിയിൽ വെളുപ്പിന് വാങ്ങുവിളിക്കാൻ വന്ന മുസ്ലിയാരാണ് അപകടം കാണുന്നതും ആളുകളെ കൂട്ടി അച്ഛനെ അടുത്തുള്ള മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതും. എന്നാൽ ഫിലിപ്പച്ചൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഈ ലോകയാത്ര അവസാനിപ്പിച്ച് സ്വർഗീയ യാത്ര ആരംഭിച്ചിരുന്നു. അതും 1993 May 20 സ്വർഗാരോഹണത്തിരുന്നാൾ ദിവസം തൻ്റെ നാഥനോടൊപ്പം ആ പുണ്യാത്മാവ് സ്വർഗത്തിലേക്ക് യാത്രയായി. ഈ മരണം ആകസ്മികമായിരുന്നില്ല. ദൈവത്തെ സംബന്ധിച്ച് അത് ആകസ്മികമോ അപകടമോ ആയിരുന്നില്ല. ദൈവത്തെ അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണ രജത ജൂബിലി ആഘോഷം ചെറുപുഴിയിലും തിരുമേനിയിലും കടമാൻകുളത്തുമല്ല സ്വർഗനാട്ടിൽ നടത്തപ്പെടണമെന്നതായിരുന്നു സ്വർഗീയ പിതാവിൻ്റെ ഹിതം. വിലാപയാത്ര പിറ്റേ ദിവസം കടമാൻകുളത്തേക്ക്. ആ വിശുദ്ധ ജീവിതത്തിൻ്റെ ഭൗതിക ശരീരം ഭവനത്തിലെത്തിയപ്പോൾ 100 ആളുകൾ അന്തിമ ഉപചാരമർപ്പിക്കാനായി എത്തിക്കൊണ്ടേയിരുന്നു. രാവിലെ 10 ഭൗതിക ശരീരം ദേവാലയത്തിൽ കബറടക്കത്തിൻ്റെ സമാപന ശുശ്രൂഷകൾ ആരംഭിച്ചു. അഭിമന്യ ബെനഡിക്ട് ഗ്രിഗോറിയോസ് തിരുമേനി, സിറിൽമാർ ബെസേലിയോസ് തിരുമേനി, ഗിവറിയസ് മാർ തിമോത്തിയോസ് തിരുമേനി, പൗലോസ് മാർ പീലക്സിനോസ് തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ശുശ്രൂഷകളിൽ 100 വൈദികനും സന്യസ്തരും വിശ്വാസികളും ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നാനാ മതസ്ഥരായ 1000 ആളുകളും പങ്കെടുത്തു. വിശ്വാസികളുടെ ആത്മീയ വളർച്ച മാത്രമല്ല ഭൗതിക വളർച്ചയും അദ്ദേഹത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളായിരുന്നു. ഭവന നിർമ്മാണം, സ്വയം തൊഴിൽ കണ്ടെത്തി, കൃഷി വികസനം, ജൈവകൃഷി, വിദ്യാഭ്യാസ സഹായം, ഭക്ഷണ വിതരണം തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. ഇടവകാതിർത്തിയിൽ വസിക്കുന്ന സർവ മനുഷ്യരുടെയും കാര്യങ്ങളിൽ ഇടയനടുത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അദ്ദേഹം നിർവഹിച്ചു. മണ്ണിൻ്റെ മണമുള്ള വൈദികനായിരുന്നു അദ്ദേഹം. കൃഷി അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട വിഷയമായിരുന്നു. പള്ളിവക സ്ഥലങ്ങൾ പരമാവധി ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഇടവക്കാരെ കൊണ്ടും സമീപവാസികളെ കൊണ്ടും അവരവരുടെ ഭൂമിയിൽ നാണ്യവിളകളും പക്ഷിവിളകളും ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. സാധ്യമായ ജോലികൾ സ്വയമായി ചെയ്യുന്നതും കൃഷിയിടങ്ങളിൽ ജോലിക്കാരോടൊപ്പം ജോലി ചെയ്യുന്നതും അദ്ദേഹം അതിയായി ആസ്വദിച്ചിരുന്നു. 55 ഏകലോക ജീവിതം, 24.5 ആചാര്യ ശുശ്രൂഷ, പുതിയക്കത്തിൻ്റെ പുണ്യഭൂമിയെന്നും സ്വീകരിച്ച ആത്മീയ തീഷ്ണത ഒട്ടും കുറവ് വരുത്തിയില്ല. പുനരേക്ക് പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു പുണ്യജീവിതം. ലാളിത്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പര്യായം, സ്വന്തമായി ഒന്നും സമ്പാദിക്കാൻ മെനക്കെടാതെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ സമ്പാദിക്കാൻ അധ്വാനിച്ച ആചാര്യൻ. സാധാരണക്കാരനോടൊപ്പം നടന്നും പൊതുയാത്ര ചെയ്തും കയ്യിൽ കിട്ടിയതൊക്കെ കണ്ടുമുട്ടിയവരോടുമായൊക്കെ പങ്കുവെച്ചും കടന്നുപോയൊരു പ്രേക്ഷിത വിജയം. ചെന്നെത്തിയ സ്ഥലങ്ങളിൽ ലഭ്യമായ പരിമിതമായ സാഹചര്യങ്ങളിൽ സംതൃപ്തനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചൻ. വന്യ ഫിലിപ്പച്ചൻ്റെ സഹോദരൻ ഐസക്കിൻ്റെ മകൻ ദീപക് ചാക്കോ കാനഡയിൽ നിന്നും സാക്ഷ്യമായി പറയുന്നത് എങ്ങനെയാണ്? ഫിലിപ്പച്ചൻ്റെ മരണം ഞങ്ങൾക്ക് നഷ്ടമല്ല, നേട്ടമാണ്. കാരണം
തന്റെ സ്വർഗീയ ജീവിതം കൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതൽ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് ലഭ്യമായിട്ടുണ്ട്. ഞങ്ങളുടെ മാധ്യസ്ഥത്തിന് എന്നും അച്ഛനിൽ നിന്ന് ഉത്തരവുണ്ട്. ഞങ്ങളുടെ അച്ഛനപ്പച്ചൻ സത്യമായും വിശുദ്ധനാണ്. ജൂബിലി വർഷത്തിന്റെ സ്മരണികയായി മാറുവാൻ നിർമ്മാണം തുടങ്ങിയ ദേവാലയമായിരുന്നു തിരുമേനി. പക്ഷേ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു സ്വർഗീയ സ്മരണികയായി മാറുകയായിരുന്നു തിരുമേനിയിലെ ദേവാലയം. ശ്രീ ജോൺ കളിയക്കൽ സാറിന്റെ ഓർമ്മപ്പെടുത്തൽ ഒരുപാടെന്നെ നിർബന്ധിച്ചതാണ് ബത്തേരിയിലേക്ക് പട്ടം കൊടുത്ത സൂക്ഷിയിൽ പങ്കെടുക്കാൻ. യാത്രയ്ക്ക് ഗൗരവമായ തടസ്സം നേരിട്ടതുകൊണ്ട് എനിക്ക് പോകാനായി. അവർ യാത്ര പുറപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ വലിയ ദുരന്ത വാർത്ത എന്നെ ഞെട്ടിച്ചു. ഞാനും ആ സ്വർഗീയ യാത്രയിൽ അച്ഛനോടൊപ്പം പോകേണ്ടതായിരുന്നു. മജ്ജയും മാംസവും ധരിച്ച ആ വിശുദ്ധനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഏറെ സാഫല്യം തന്നെ. ദുഃഖവെള്ളി ദിവസം തീർത്തും ദുഃഖസാന്ദ്രമാക്കി നിർത്താൻ അച്ഛൻ്റെ പ്രാർത്ഥനകൾക്കും വിശുദ്ധ വായനകൾക്കും സാധ്യമായിട്ടുണ്ട്. തൻ്റെ കൊച്ചു കയ്യിൽ കുരിശും ചുമന്നുകൊണ്ടുള്ള പ്രദക്ഷിണ പ്രാർത്ഥന കരളരിയിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമായിരുന്നു എന്ന് ശുശ്രൂഷകരിൽ ഒരാൾ ശ്രീ സജി. കേളകത്തു നിന്നും അടയ്ക്കാത്തോട്ടിലേക്കുള്ള സ്ഥിരം കാൽനടയാത്രയിൽ വളരെ പൊക്കം കുറഞ്ഞ ഫിലിപ്പച്ചൻ്റെ ചെരുപ്പിൽ നിന്നും തലയിലാണ് ചെളിതൊറിക്കുന്നത് എന്ന് പറഞ്ഞ് അച്ഛനെ കളിയാക്കുന്ന ചെറുപ്പകാലത്തെ ഓർമ്മകൾ ബഹുമാനപ്പെട്ട ജോസഫ് ചെരുവൂരിടത്തിൽ അച്ഛൻ സരസമായി പങ്കുവയ്ക്കുന്നു. ശ്രേഷ്ഠ പുരോഹിത അവാർഡ് ലഭിച്ചില്ലെങ്കിലും സ്വർഗീയ സമ്മാനത്തിന് അതിശ്രേഷ്ഠമായ പൗരോഹിത്യം കൊണ്ട് യോഗ്യത ലഭിച്ച ഒരു പുരോഹിതൻ കാലഘട്ടത്തിൻ്റെ ഇതിഹാസിനാണ്. ആ പുണ്യജീവിതം യാത്ര പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും തീക്ഷ്ണമായ മിഷണറി ജീവിതത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ പിൽക്കാല പുരോഹിത ജീവിതങ്ങൾക്ക് വലിയ ആവേശവും പ്രചോദനവും മാതൃകയുമാണ്. കാലം കഴിഞ്ഞിട്ടും ആ ചുഴിക്കുന്ന ഓർമ്മകൾക്ക് മരണമില്ല എന്നും മരിക്കാത്ത ഓർമ്മകളായി ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഒരുപാട് സാക്ഷ്യപ്പെടുത്തലുകൾ. സമപ്രായക്കാരനായ പിതു സഹോദരൻ ജോസഫ് ചക്കാലമുറിയിൽ എം എ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. സഭാശുശ്രൂഷകളിൽ തീക്ഷ്ണതയോടെ ഓടുന്ന വേളയിൽ രക്തം ചൊരിഞ്ഞ മരണത്തിലൂടെ ഈ പുരോഹിത പുണ്യജീവിത രക്തസാക്ഷിത്വം വരിച്ചു. രക്തം കൊടുത്ത് ഒരു സാക്ഷി ജീവിതം, ക്രിസ്തുവിന് വേണ്ടി നല്ല ഓട്ടം പൂർത്തിയാക്കി, അവിശ്വസനീയമായ ജീവിതം, നിഷ്കളങ്കമായ പുരോഹിത മിഷണറി പ്രവർത്തനത്തിന് ഒരു ഗവേഷണ പ്രബന്ധമായി പുതിയ കാലഘട്ടത്തിൽ വായിച്ചാലും വായിച്ചാലും മതി വരാത്ത, പഠിച്ചാലും തീരാത്ത പാഠമായി മാറി ആടുകളുടെ മണമുള്ള ഈ ഇടയിൽ. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ക്രിസ്തീയ പൗരോഹിത്വത്തിൻ്റെ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു അത്ഭുത പ്രതിഭാസമാണ് റവറൻഡ് ഫാദർ ഫിലിപ്പ് ചക്കാലമുറിയിൽ അവിശുദ്ധമായ ജീവിതത്തിനു മുമ്പിൽ പ്രാർത്ഥനയോടെ. മിശിഹാക്കൂദാശകളർപ്പീച്ചോ രാജാരിന്മാ കേകുക പുണ്യം നാഥാസ്തോത്രം.